ലോക്ക്ഡൗണിൽ വിപണി നഷ്ടപ്പെട്ടതോടെ വാഴക്കുളം പൈനാപ്പിൾ മാർക്കറ്റിലും തോട്ടങ്ങളിലും കെട്ടിക്കിടക്കുന്നത് ടൺ കണക്കിന് പൈനാപ്പിൾ. കേരളത്തിലും കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതാണ് പൈനാപ്പിൾ വിപണിക്കുള്ള പ്രധാന തിരിച്ചടിയായത്. 6 മുതൽ 10 രൂപ മാത്രമാണ് നിലവിലെ പൈനാപ്പിൾ വില. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിലും തോട്ടത്തിൽ നിന്നും പൈനാപ്പിൾ വിളവെടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരുന്നു. എന്നാൽ മാർക്കറ്റിലെത്തിക്കുന്ന പൈനാപ്പിൾ കർഷകർക്ക് വിൽക്കുവാൻ ആകുന്നില്ല. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ കയറ്റുമതി നിലച്ചു. ഇതോടെ ടൺ കണക്കിന് പൈനാപ്പിളാണ് തോട്ടങ്ങളിലും മാർക്കറ്റിലുമായി നശിച്ച് കിടക്കുന്നത്. ഇതോടെ നഷ്ടത്തിലായ പൈനാപ്പിൾ കർഷകർ കരകയറുവാനാകാതെ ദുരിതത്തിലായിരിക്കുകയാണ്. വിളവെടുക്കുന്ന പൈനാപ്പിൾ വിൽക്കുവാൻ പോലുമാകാത്ത അവസ്ഥയാണുള്ളതെന്ന് കർഷകർ പറയുന്നു. നിലനിൽക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് വിപണി കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഒരു വലിയ വിഷയം ഞങ്ങൾക്കിവിടെയുണ്ട്. മാത്രമല്ല, ഈ സമയത്ത് അന്യസംസ്ഥാനങ്ങളിലേക്ക് ലോഡ് കയറിപ്പോകാത്തതുകൊണ്ട് പൈനാപ്പിൾ തോട്ടങ്ങളിൽ പൈനാപ്പിൾ കിടന്ന് അഴുകിപ്പോകുന്ന ഒരു ദയനീയ സ്ഥിതിവിശേഷമാണ് ഇപ്പം ഇന്നിവിടെ നിലനിൽക്കുന്നത്. ലോക്ക്ഡൌണിന് മുമ്പ് കിലോയ്ക്ക് 45 രൂപ വരെയായിരുന്നു പൈനാപ്പിളിന്റെ വില. ഇപ്പോൾ വില 10 താഴെയായി. ആദ്യ ലോക്ക്ഡൌണിന്റെ ആഘാതത്തിൽ നിന്നും കരകയറിയ പൈനാപ്പിൾ വിപണി വീണ്ടും സജീവമാകുന്നതിനിടയിലാണ് തിരിച്ചടി. വെറുതെ കൊടുത്താലും പൈനാപ്പിൾ ആർക്കും വേണ്ടാത്ത സ്ഥിതിയാണെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ ലോക്ക്ഡൌണിന് ശേഷം വിപണി കൂടുതൽ മെച്ചപ്പെട്ടിരുന്നു. ഇതിനാൽ ബാങ്ക് വായ്പ എടുത്തും മറ്റും നിരവധി കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കാൻ പാകമായ പൈനാപ്പിൾ തോട്ടത്തിൽ കിടന്ന് ചീയുന്ന അവസ്ഥയും നിലവിലുണ്ട്. ഈ മേഖലയിലുള്ള കർഷകർക്ക് സർക്കാർ സഹായം പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.